അൽമാസ് കണ്ണാശുപത്രി, അൽ മദീന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. കണ്ടെയ്ൻമെന്റ് സോൺ ഒഴിവാക്കിയതോടെ കോട്ടക്കൽ പതിവ് തിരക്കിലേക്ക്. എന്നാൽ ആശങ്ക വർദ്ധിപ്പിച്ച് ഇന്ന് 20 കോവിഡ് പോസിറ്റീവ് കേസുകളാണ് നഗരസഭയിൽ റിപ്പോർട്ട് ചെയ്തത്. നിയന്ത്രണങ്ങൾ നീക്കിയതോടെ മത്സ്യ പൊതുമാർക്കറ്റിൽ തിരക്ക് അനുഭവപ്പെട്ടു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ടൗണിലെ ഓരോ സ്ഥാപനവും പ്രവർത്തിക്കുന്നത്. ഓണമടുത്തതോടെ മാർക്കറ്റിലും തുണിക്കടകളിലും തിരക്ക് വർദ്ധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് വ്യാപാരികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയതായി വ്യാപാരികൾ പറഞ്ഞു. നിയന്ത്രണങ്ങൾ നീക്കിയതോടെ പ്രായമായവരും കുട്ടികളും ഒരു കാരണവശാലും പുറത്തിറങ്ങരുതെന്നും അനാവശ്യമായി പുറത്തിറങ്ങുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും കോട്ടക്കൽ SHO KO പ്രദീപ് അറിയിച്ചു. തിങ്കളാഴ്ച രാവിലെ 10 മുതൽ ഉച്ചവരെ 150 പേർക്കെതിരെ പോലീസ് നടപടിയെടുത്തു. എന്നാൽ കൂടുതൽ ആശങ്ക പടർത്തി ഇന്ന് കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ 20 കോവിഡ് പോസിറ്റീവ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇതോടെ ചികിത്സയിലുള്ളവരുടെ എണ്ണം 118. ഇതോടെ നഗരസഭയിലെ മൊത്തം കോവിഡ് രോഗികളുടെ എണ്ണം 222. മികച്ച നേത്ര ചികിത്സകൾ തേടി ഇനി മധുരയിലേക്കും കോയമ്പത്തൂരിലേക്കും പോകേണ്ടതില്ല. അത്യാധുനിക നേത്ര ചികിത്സകൾ ഇപ്പോൾ അൽമാസിലും. അൽമാസ് കണ്ണാശുപത്രി, അൽ മദീന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ചങ്കുവെട്ടി, കോട്ടക്കൽ, മലപ്പുറം. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 ബ്രാഞ്ചസ്. സ്നേഹം ഇഴപാകി ബന്ധങ്ങൾ നെയ്യുന്നു സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ.